നമസ്കാരം, ദീനദയാലാണ് മലയാളം വിസ്പോട്ടിൽ നിന്ന്. നമ്മുടെ കയ്യിൽ നിന്നൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇന്നലെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച ഇൻഫിനിക്സിന്റെ S5 Pro എന്ന സ്മാർട്ട് ഫോണാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിന്റെ ക്വിക്ക് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഫിനിക്സ് S5 Pro ബോക്സ് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ പിറകിൽ തന്നെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 16 MP പോപ്പ് AI സെൽഫി ക്യാമറയാണ് ഫോണിലുള്ളത്. പറകവശത്തായിട്ട് AI ട്രിപ്പിൾ ക്യാമറയാണുള്ളത്. അതിൽ പ്രധാന ക്യാമറ 48 MP ആണ് വരുന്നത്. ഒപ്പം തന്നെ 6.53 FHD+ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. XOS 6.0 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് ടെന്നിലാണ് പ്രവർത്തിക്കുന്നത് ഫോൺ. 4000 mAh ബാറ്ററി, Helio P35 ഒക്ടാകോർ പ്രോസസ്സറാണ് ഫോണിലുള്ളത്. ഇനി നമുക്ക് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് നോക്കാം. നമ്മൾ ഇതിനോടകം തന്നെ ഫോണ് പുറത്തെടുത്തു കഴിഞ്ഞു. കൂടാതെ ചാർജർ നൽകിയിട്ടുണ്ട്. ഒരു മൈക്രോ USB കേബിളിലൂടെയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഒരു കവർ, സിം ഇജക്റ്റ് ചെയ്യാനുള്ള സംവിധാനം, ഒപ്പം തന്നെ യൂസർ മാനുവൽ, ഒരു സ്ക്രീൻ ഗാർഡ് കൂടി കമ്പനി തന്നെ ഈ ബോക്സിൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഫോണിൻ്റെ സവിശേഷതകൾ പരിശോധിക്കാം. ഫോണിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഡിസൈനാണ് പറയേണ്ടത്. വളരെ മനോഹരമായ ഒരു പ്രീമിയം ലുക്കിലുള്ള സ്മാർട്ട് ഫോണാണിത്. പറകോശം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫിംഗർ പ്രിൻറ് സെൻസർ നൽകിയിട്ടുണ്ട്. 3 ക്യാമറകളാണ് വരുന്നത്. ഇതിലൊരു LED ഫ്ലാഷും കൂടി നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 48 MP മെയിൻ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ക്യാമറ 3 ക്യാമറകളും വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായൊരു ഡിസൈനിലാണ്. ഇതിൻ്റെ വശം പരിശോധിക്കുകയാണെങ്കിൽ വോളിയം ബട്ടനും പവർ ബട്ടനുമാണ് വലതുവശത്ത് നൽകിയിരിക്കുന്നത്. ഇടതുവശത്ത് സിം കാർഡിനുള്ള സംവിധാനം, മുകളിൽ സ്പീക്കർ നൽകിയിട്ടുണ്ട്. പറകുവശത്ത് ചാർജിനുള്ള USB പോർട്ടുണ്ട്. ഒപ്പം തന്നെ ഓഡിയോ ജാക്കുണ്ട്. അതിനോടടുത്ത് തന്നെ ആയിട്ട് മൈക്രോഫോൺ നൽകിയിട്ടുണ്ട്, സ്പീക്കറും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ ഉപയോഗിച്ച് നോക്കാം. ഫോണിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ സെറ്റിങ്സ് എടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ XOS ഡോൾഫിൻ വേർഷൻ 6.00 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. 4GB റാമാണുള്ളത്. 64GB റോമും 16MP സെൽഫി ക്യാമറയും 48MP ട്രിപ്പിൾ റിയർ ക്യാമറയുമാണ് ഉള്ളത്. 2.3 GHz ആണ് CPU. 4000 mAh ബാറ്ററി. 1080x2340 സ്ക്രീൻ റെസൊല്യൂഷൻ. Android 10 പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം Android 10 പുറത്തിറങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. Android 10 ഈ സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ പരിശോധിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ബാർ പരിശോധിക്കുമ്പോൾ നമ്മൾ സാധാരണയായി കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് സവിശേഷത കൂടി നൽകിയിട്ടുണ്ട്. DTS എന്ന പുതിയൊരു സംവിധാനം കാണാം. സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ഒരു പ്രത്യേകം സംവിധാനം നൽകിയിട്ടുണ്ട്. ഡാർക്ക് തീമുണ്ട്, ഗെയിം മോഡ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഡാർക്ക് തീം ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം. ഡാർക്ക് തീം നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാം ഫോൺ മൊത്തം ഡാർക്ക് തീമിലേക്ക് മാറിക്കഴിഞ്ഞു. Android 10 ഈ ഡാർക്ക് തീം സവിശേഷത ആൻഡ്രോയിഡ് ഗൂഗിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഗെയിം മോഡുണ്ട്, നമുക്ക് ഗെയിം മോഡ് കാണാം. ഇതുകൂടാതെ ഐ കെയർ, ഡാറ്റ സേവർ, ബൈക്ക് മോഡ്. നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തൊരു ഇൻഫിനിക്സ് S5 Lite ഈ ബൈക്ക് മോഡ് എന്ന ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നു. സൈലൻറ്റ് സ്ക്രീൻ റെക്കോർഡിംഗ്, ബാറ്ററി സേവർ, വൺ ഹാൻഡ് മോഡ് ഒക്കെ ഉണ്ട്. വാട്സപ്പ് മോഡ് പ്രത്യേകം നൽകിയിട്ടുണ്ട്. വൺ ഹാൻഡ് മോഡ് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒറ്റ കയ്യിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ വൺ ഹാൻഡ് മോഡ് നമുക്ക് ഉപകാരപ്പെടും. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഫോണിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായ ക്യാമറയിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും വില കുറഞ്ഞ 10,000 താഴെ മാത്രം വിലയുള്ള ആദ്യത്തെ പോപ്പ് സെൽഫി ക്യാമറ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണിത്. നമ്മൾ ആദ്യം പോപ്പ് സെൽഫി ക്യാമറ തന്നെയാണ് നോക്കുന്നത്. 16MP പോപ്പ് സെൽഫി ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് നോക്കാം. സെൽഫി ക്യാമറ ഓൺ ചെയ്യുന്നു. വളരെ മികച്ച ക്വാളിറ്റിയിലാണ് ഈ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ പോപ്പപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പോപ്പപ്പിന് എടുക്കുന്ന സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ഈ പോപ്പപ്പ് ക്യാമറ പൊങ്ങി വരികയും താഴോട്ട് പോവുകയും ചെയ്യുന്നത്. നമ്മൾ പിറകിലെ ക്യാമറയും മുമ്പിലെ ക്യാമറയും മാറി മാറി ഉപയോഗിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അധികം സമയമൊന്നും അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തത് ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാലറിയിലേക്ക് പോകുമ്പോൾ തന്നെ പോപ്പപ്പ് ക്യാമറ താഴോട്ട് പോയി കഴിഞ്ഞു. താരതമ്യേന മികച്ച ക്വാളിറ്റിയുള്ള സെൽഫികളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. ഇനി നമുക്ക് ഈ ക്യാമറയിൽ തന്നെ പല ഓപ്ഷൻസും കമ്പനി നൽകുന്നുണ്ട്. ഡ്യൂട്ടി, പോർട്രേറ്റ് തുടങ്ങിയ മോഡുകൾ നൽകുന്നുണ്ട്. ഇത്രയുമാണ് ഈ പോപ്പപ്പ് സെൽഫി ക്യാമറയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനി നമ്മൾ ബാക്ക് ക്യാമറയാണ് പരിശോധിക്കുന്നത്. ഈ റിയർ ക്യാമറ പരിശോധിക്കുകയാണെങ്കിൽ അതും ഒരു നല്ല ക്വാളിറ്റിയിലുള്ള ക്യാമറ തന്നെയാണ്. നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം.
റിയർ ക്യാമറയും മികച്ച ക്വാളിറ്റി തരുന്നു. നമ്മളിപ്പോൾ ഇൻഡോറിലാണ് ഉള്ളത്, ഇൻഡോറിൽ തന്നെ ഈ വെളിച്ചത്തിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഔട്ട്ഡോർ ആയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ നമുക്ക് കിട്ടും. ഒരുപാട് ബ്യൂട്ടി, ബൊക്കെ, എയർ ഷോട്ട്, പനോരമ തുടങ്ങിയ മോഡുകളൊക്കെ ക്യാമറ നൽകുന്നുണ്ട്. കൂടാതെ പുതുതായിട്ട് ആനിമോജീസും ക്യാമറ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം പലതരത്തിലുള്ള ആനിമോജികളും ക്യാമറ നൽകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4GB റാമും 64GB സ്റ്റോറേജുമാണ് ഫോണിനുള്ളത്. ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഗെയിം കളിക്കുമ്പോഴൊന്നും തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഇതിൽ ഫീലാകുന്നില്ല. മികച്ചൊരു ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേക്കൊന്നും യാതൊരു വിധ പ്രശ്നങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നില്ല. കൂടാതെ ഗെയിമിൻ്റെ പെർഫോമൻസും നല്ല വേഗതയിൽ തന്നെ ഗെയിം കളിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. യാതൊരു വിധ പ്രശ്നങ്ങളും ഗെയിം കളിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഈ സ്ക്രീനിൻ്റെ ടച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ്. വളരെ സ്മൂത്തായ അനുഭവമാണ് സ്ക്രീൻ നൽകുന്നത്. അപ്പോൾ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഇതൊരു മികച്ച ഓപ്ഷൻ തന്നെയായിരിക്കും ഈ സ്മാർട്ട് ഫോൺ. ഇന്ത്യൻ വിപണിയിൽ ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഇത്രയധികം സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന, ഇത്രയും വില കുറഞ്ഞ മറ്റൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോപ്പ് സെൽഫി ക്യാമറ വരുന്ന സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും വില കുറഞ്ഞതാണ്. ഒപ്പം തന്നെ നിരവധി ഫീച്ചറുകൾ, എല്ലാ ഫീച്ചറുകളും അടങ്ങുന്ന 999 രൂപ എന്ന കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. ടെക്നോളജി സംബന്ധമായ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും വിസ്ബോർഡ് മലയാളം സന്ദർശിക്കുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.